ഐ ഫോൺ സുമേഷ് ഫാൻ്റെ എല്ലാവർക്കും ഫുട്ബോളിൻ്റെ മറ്റുള്ള സ്വാഗതം. സന്തോഷ് ട്രോഫി വീഡിയോസ് ചെയ്യാൻ പറഞ്ഞ ഒരുപാട് മച്ചാമാർ കമൻസ് ഇട്ടിരുന്നു. ഞാൻ ലാസ്റ്റ് മാച്ചും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയതാണ്. ഏതായാലും ഇന്നലെ നടന്ന ബംഗാളിനെതിരെ നടന്ന മത്സരമാണ്. വളരെ അപ്പോൾ ആദ്യ മത്സരത്തെ അപേക്ഷിച്ചു വളരെ ഒരു ശക്തമായിട്ടുള്ളൊരു പോരാട്ടം തന്നെ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നൊരു മത്സരം തന്നെയായിരുന്നു ഇത് എന്നുള്ളതറിയാം. ഏറ്റവും ഒടുവിലായി കേരളം ബംഗാൾ ഫൈനലിൽ കളിച്ചിട്ട് ഷൂട്ടൗട്ടിലൊക്കെയാണ് അന്ന് കൊൽക്കത്തയിൽ വെച്ചാണ് മത്സരത്തിൽ വിജയിച്ചത്. എന്നാൽ ഇന്ന് മത്സരം മലപ്പുറത്തായിരുന്നു, മലപ്പുറത്ത് നിറഞ്ഞ് സദസ്സിലായിരുന്നു മത്സരം. അത് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. കഴിഞ്ഞ മത്സരത്തിലാണെങ്കിലും ഈ മത്സരത്തിലാണെങ്കിലും 20,000 മുകളിൽ കാണികൾ, ഒരുപാട് ആളുകൾക്ക് കളി കാണാൻ കഴിയാതെ തിരിച്ചു പോകേണ്ട സിറ്റുവേഷൻ, അങ്ങനെ തിങ്ങി നിറഞ്ഞ ആ ഒരു ആംബിയൻസിൽ കളി കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചാൻസസ് ഉറപ്പായും കേരളമാണ്. ആദ്യം തൊട്ട് തന്നെ മികച്ച മൂവ്സ് കാര്യങ്ങളൊക്കെ, ഒരു ഡോമിനേഷൻ ഉറപ്പായും കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു. പക്ഷേ ഗോളുകൾ അല്പം എനിക്കൊന്ന് 80 മിനിറ്റിന് ശേഷമാണ്, ഐ തിങ്ക് 75 മിനിറ്റ്സിന് ശേഷമൊക്കെയാണ് ഗോൾസ് രണ്ടെണ്ണം വരുന്നത്. ആദ്യത്തെ ഗോള് ഉറപ്പായും ജിജോ എന്ന് പറയുന്ന അവരുടെ ക്യാപ്റ്റൻ്റെ ബ്രില്ലിയൻസ് തന്നെയാണ്. അത് ഒന്നാന്തരമായി നൌഫൽ എന്ന് പറയുന്ന താരം വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ജിജോ ആദ്യ മത്സരത്തിൽ ഹാട്രിക് നേടിയൊരു മികച്ച പെർഫോമൻസ് ആണ്. ഒരു ക്രിയേറ്ററാണ്, ഒരു സ്കോററാണ്, അതും ഒരു സെറ്റ് പീസ് ഗോളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മനോഹരമായിട്ടുള്ളൊരു ഗോള് ആദ്യത്തെ മത്സരത്തിൽ. രണ്ടാമത്തെ ഗോള് ജസ്സിൻ എന്ന് പറയുന്ന താരം, അത് ഒരു ബംഗാൾ ഒരു ശക്തമായിട്ടുള്ള അറ്റാക്ക് നടത്തിയ ഒരു കൗണ്ടർ വന്ന സിറ്റുവേഷനിലാണ് ജസ്സിൻ്റെ ഒരു ഫസ്റ്റ് ടച്ച് ഗോൾ. അത് മനോഹരമായിരുന്നു. അത് ഒരു ഓപ്പൺ ചാൻസ് എന്നാലും അതേ ഒരു 1-on-1 സിറ്റുവേഷൻ ആയിരുന്നെങ്കിലും അത് നല്ലൊരു ടച്ചായിരുന്നു. ആ ഒരു ഗോള് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കേരളം ഒരു ക്വാളിറ്റി ഫുട്ബോള് നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നു എന്നുള്ളത് അത് വിനോദ് ജോർജ് കോച്ചിൻ്റെയും അല്ലെങ്കിൽ കളിക്കുന്ന താരങ്ങളുടെയും ഒക്കെ ഒരു മികവ് തന്നെയാണ്. പിന്നെ നല്ല രീതിയിലുള്ള ഒരു സ്ട്രീമിംഗ് ഒക്കെയാണ് നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ പേജ് വഴി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഒരു ക്വാളിറ്റി ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ആ ആരാധകരുടെ ആ ക്രൗഡും ഇതുമെല്ലാം കൊണ്ട് തന്നെ നമുക്ക് മത്സരം ഉടനീളം കണ്ടിരിക്കാൻ തന്നെ ഒരു സുഖമുണ്ടായിരുന്നു. ഏതായാലും സെമിയോട് കുറച്ചും കൂടി അടുത്തു കേരളം എന്നുള്ളത് തന്നെ പറയാം. ബംഗാളിനെതിരെ നേടിയിട്ടുള്ള ഈ ഒരു വിജയത്തോടു കൂടി, സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ പറഞ്ഞ് വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാകും, അത് ഉറപ്പായും കമൻസ് ഇടപെടുത്തി വിഷമയിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ സനിയ.